കൃഷി നീളാൻ വരികയാണ്. ഇന്ന് വയനാട് കമ്പളക്കാടാണുള്ളത്. വാവാട് ഇമ്പിച്ചാജിക്കല്ലേ, ഇമ്പിച്ചാജിക്ക താമരശ്ശേരി, താമരശ്ശേരി 12 വീട്. വയനാട് ദുരന്തത്തിൽപ്പെട്ട, ചോരൽമല ദുരന്തത്തിൽപ്പെട്ട 12 കുടുംബത്തിന് വീട്, 1000 സ്ക്വയർ ഫീറ്റ് വീതം 12 വീട് നിർമ്മിച്ച് നൽകുകയാണ്. അജിക്ക സ്വദേശം വാവാട്. വാവാട് നിങ്ങൾ ഏത് കൂട്ടായ്മയാണ്? പീസ് വാലി ഫൗണ്ടേഷൻ, പെരുമ്പാവൂർ പീപ്പിൾസ് ഫൗണ്ടേഷൻ ആണ് ഞങ്ങളെ ഫൗണ്ടേഷന്റെ പേര്. പീസ് വാലി കോതമംഗലം, അതിൽ ചെയർമാൻ അബുജി ആണ്. ബോംബെ അബുജി. എത്ര സ്ക്വയർ ഫീറ്റ്? 1000 സ്ക്വയർ ഫീറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് അത് ലോക്കൽ അല്ലാതെ ഏകദേശം നല്ല എ ഗ്രേഡില് ചെയ്യണം എന്നാണ്. മാനക്കാന്റെ ആ ടൈപ്പില് എ ഗ്രേഡായിട്ട് ചെയ്യണം, അതായത് നല്ല പൂന്തോട്ടവും കാര്യമൊക്കെ വെച്ച് ലക്ഷറി വീടായിട്ട് ചെയ്യണം എന്നാണ് നമ്മൾ ഉദ്ദേശമുള്ളത്. ദൈവം തമ്പുരാൻ അതിന് എത്ര വയസ്സായി? 70-ാമത്തെ വയസ്സാണ്. അപ്പോ നമ്മുടെ താമരശ്ശേരിയുള്ള വാവാടുള്ള ഇമ്പിച്ചാജിക്ക എന്ന് പറഞ്ഞ 70 വയസ്സുകാരൻ ഇന്ന് എന്തിനാ വന്നുള്ളത്? നമ്മുടെ വയനാട് ചുരൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളൊക്കെ ഇപ്പോൾ സ്വന്തമായിട്ടൊരു വീടില്ലാതെ വല്ലാത്തൊരവസ്ഥയിലാണ്. കാരണം ബന്ധു വീട്ടിലൊക്കെ നിന്ന് അവർ ചടച്ചു, അതേമാതിരി എല്ലാ നിലക്കും അവർ വല്ലാത്തൊരവസ്ഥയിലാണ്. പക്ഷേ എത്രയും പെട്ടെന്ന് അവർക്ക് സ്വന്തമായിട്ടൊരു, കാരണം എല്ലാം ഉണ്ടായിരുന്ന അവർക്ക് ഒരു രാത്രിയോടെ എല്ലാം ഇല്ലാതായത്. അപ്പം നമ്മുടെ പീസ് വാലി ഫൗണ്ടേഷൻ അബ്ദോജിക്കല്ലേ, അബോജി പറഞ്ഞ മനുഷ്യനുണ്ട്, അദ്ദേഹത്തിൻ്റെ പൊന്നുപ്പ പീസ് വാലി ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം തുടങ്ങി. ഒരുപാട് അനാഥർക്ക് സംരക്ഷണം ഇന്ന് ആയിരത്തിച്ചില്ല, അനാഥർക്ക് എല്ലാ ചികിത്സയും, എല്ലാ കക്ഷി രാഷ്ട്രീയ അവരിപ്പോ ആ സിനിമാ നടിയൊക്കെ ഇതിനാളും മരിച്ചു, ഞാൻ പോയി ഇതോടെ കാണാനേ പീസ് വാലിയിലേന്ന് അതിന് ചികിത്സ ഒക്കെ ക്യാൻസർ ആയിട്ട്. അപ്പൊ ജാതി മതവും രാഷ്ട്രീയത്തിനൊക്കെ അപ്പുറം മനുഷ്യനെ സ്നേഹിച്ച് സഹായിച്ച ഒരു മനുഷ്യ സ്നേഹിയുന്നു പീസ് വാലി ഫൗണ്ടേഷന്റെ ചെയർമാന്. അദ്ദേഹം ഇന്ന് ലോകത്തോട് ഇവിടെ പറഞ്ഞു. പക്ഷേ എത്രയോ കാലത്തേക്കുള്ള ദുനിയാവിൽ സമ്പാദിച്ചു കൊണ്ട ആള് നാളെ പരലോകത്തേക്ക് എല്ലാ സൗഭാഗ്യം കിട്ടുന്ന ആള്. കാരണം അത്രയും കുടുംബങ്ങൾ ഇന്നും സംരക്ഷിക്കുക, സ്വന്തം മകനെ ആ വഴിയിൽ കൂടി ആ പാവപ്പെട്ട അനാഥരെ സംരക്ഷിക്കുക. ഇന്നിപ്പോ നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുജാജിക്ക ചെയ്ത പണി എന്താ പറയുക, സ്വന്തം മകനെ കൂടെ കൂട്ടിക്കുന്നു. ആ മകൻ അറിയണം പാവപ്പെട്ടവന്റെ വിഷമം എന്താ, പാവപ്പെട്ടവന്റെ വേദന എന്താ. മറ്റുള്ളവർക്ക് നമുക്ക് സമ്പാദിച്ചു കൂട്ടുന്ന മുഴുവൻ നമുക്കുള്ളതല്ല, അതിൽ നിന്നൊരു ഓഹരി പാവപ്പെട്ടവർ നൽകണമെന്നും രാവിലെ വന്നിരിക്കണമെന്ന് വയനാട്ടിൽ ഞങ്ങൾ പല തിരക്കിലായതുകൊണ്ട് എത്തിപ്പെടാനും വൈകിട്ടും ആജിക്ക ഞങ്ങൾക്ക് വേണ്ടിയിട്ട് കമ്പളക്കാടും ഇവിടെയൊക്കെ വെയിറ്റ് ചെയ്യുന്നു. കാരണം അത്രയും മനുഷ്യത്തുള്ള. അപ്പം ആജിക്ക എന്താ പറഞ്ഞത്, സമ്പാദിച്ചു കൂട്ടുന്ന മുഴുവൻ നമ്മളാരും ഒന്നും ഇവിടെ കൊണ്ടുപോകില്ല, കൊണ്ടുപോകണ സമ്പാദ്യം ദുനിയാവിൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുന്ന കാര്യം ചെയ്യാം. അപ്പം ഈ പൊന്നുമോഹൻ്റെ അടക്കം അത് കാണിച്ചു കൊടുക്കുകയാണ് പൊന്നുപ്പ. ഇനി ആജിക്ക ഒന്ന്, ആജിക്ക നിങ്ങൾ കരയനല്ല, നിങ്ങൾക്കാണ് ഈ അള്ള തന്ന ഈ നല്ല മനസ്സ്. ഈ 70 വയസ്സിലും നിങ്ങൾ ഓടി നടക്കുക, ഈ ആരോഗ്യം നിങ്ങൾക്ക് അള്ള തന്നതന്നെ എന്താണ്, നിങ്ങളെ നല്ല മനസ്സും നിങ്ങൾ ചെയ്യുന്ന കിട്ടുന്നതിലെ നല്ല രാവും പാലും അധ്വാനിച്ച് അതിന് കിട്ടുന്നതിലെ ഒരു ഓഹരി നിങ്ങൾ പാവം നീക്കി വെക്കുകയാണ്. അവിടെ നിങ്ങൾക്ക് ആ സങ്കടങ്ങൾ ഇപ്പോൾ കണ്ണീര് കണ്ട വയസ്സായ 70 വയസ്സായ കരിയ എന്തിനാറിയോ, മറ്റുള്ളവർക്ക് സഹായിക്കാനുള്ള ആ ഒരു മനസ്സ് പഠിച്ചവനെ മാത്രം ഒരാളും കാണാനല്ല, ഒരാളും അറിയുന്നതിനെല്ലാം അറിയാൻ വേണ്ടിയല്ല. ചൂരന്മലക്കാരുടെ വിഷമം മുണ്ടക്കായി ഭാഗത്ത് ഉള്ളവരുടെ അവരുമായിട്ട് നേരിട്ട് അനുഭവങ്ങൾ പങ്കുവെച്ചതിൽ നിന്നുള്ള വിഷമം, അവരുടെ കണ്ണീരിന്റെ ആഴം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിനിറങ്ങിയത്. ചൂരന്മലുള്ള ദുരന്തത്തിൽപ്പെട്ട കൃഷ്ണൻ എന്ന് പറഞ്ഞ അനിയൻകുട്ടി അജികാരെ കണ്ടിത്രേ, കൃഷ്ണനും അതുപോലെ മറ്റു പലരും ഞാനുമായിട്ട് കണ്ടു സംസാരിച്ചാ, കണ്ടു സംസാരിച്ച് അവരെ വാചകങ്ങൾ ഞാനിപ്പോൾ നിങ്ങളോട് പറയുന്നത് പങ്കുവെക്കുന്നില്ല. അത്രയും വിഷമമായ വാക്കാണ് അവർ പറഞ്ഞത്. കരഞ്ഞതാണ് എന്നെ കണ്ടപ്പോൾ. ഞാൻ പറഞ്ഞ കരിയരുത്, കരച്ചിൽ നിന്നും ഒരു കാര്യമല്ല, പഠിച്ചതിനോട് പറയാ നമുക്ക് എന്തും ചെയ്യാവുന്നതൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞ കരച്ചിൽ മാറ്റി അദ്ദേഹത്തെ വീട്ടിലേക്ക് പറഞ്ഞു. ഞങ്ങൾ കാറിൽ കയറിപ്പോന്ന് ഏതായാലും 70 വയസ്സായ ഉപ്പ എൻ്റെ കുട്ടീനെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ബിസിനസ് ആവശ്യാർത്ഥമല്ല, നമ്മുടെ ചുരൽമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് എന്തെങ്കിലും തണൽ ഒരുക്കുക, അവർക്കൊരു വീട് ഒരുക്കി കൊടുക്കുക, അവരെ സഹായിക്കുക എന്നുള്ള വലിയൊരു സന്ദേശമായിട്ടാണ് ഉപ്പ വന്നിട്ടുള്ളത്. എന്താ ഉപ്പാൻ്റെയും മനസ്സിനെ പറ്റിയും ഈ ചെയ്യുന്ന പ്രവർത്തനം എല്ലാ വിഷയത്തിലും ഒരുമിച്ചല്ല, ബിസിനസ്സിൽ സ്റ്റാർട്ടിങ് മുതൽ ഒരുമിച്ചെല്ലാം കട്ടക്കാണ് എപ്പോഴും. ഫ്രണ്ട്സിനെ പോലെ തന്നെ എപ്പോഴും അങ്ങനെ തന്നെ. അതെന്താ നല്ല മനസ്സുകൊണ്ടാണ്,
അതിനെല്ലാം ഗുണ്ടൽപാട്ട ഭാഗത്ത് ഒരു വിഷയം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് സൽമാൻ ഖാനോട് ആ വിഷയം ശ്രദ്ധപ്പെടുന്നു. അതായത് മൂന്ന് എത്തി മക്കളുള്ള ഒരു വിധവായ ഉമ്മ കിടക്കുന്നത് കാർഡ്ബോർഡ് വിരിച്ചിട്ട് വെറും കാർഡ്ബോർഡിന്റെ മുകളിൽ ഒരു പെട്ടിയോ പടിയോ ബെഞ്ചോ ഇരിപ്പടോ കസാലയോ ഒന്നും ഇല്ലാതെ ഞാനും എൻ്റെ ഭാര്യയും ഈ മകനും കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ഈ സ്നേഹിതൻ കോയയും കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഉദയത്തിന് വേണ്ടി അവിടെ പോയ സമയത്ത് രാവിലെ ആണല്ലോ ഉദയത്തിന് പോവുക. അപ്പോൾ അവിടെ പോയ സമയത്ത് ഇതിച്ചിങ്ങൾ കിടക്കുന്ന സ്ഥലം ഒന്ന് കാണിയെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഉസ്താദ് ഒന്ന് കാണിച്ചു തന്നപ്പോൾ കാർഡ്ബോർഡ് വിരിച്ചിട്ട് ആ കാർഡ്ബോർഡിലാണ് ആര് കിടക്കുന്നത്, ഈ ഉമ്മ വിധവയ സ്ത്രീയും മൂന്ന് മക്കളും കിടക്കുന്നത്. ഈ മൂന്ന് മക്കളും പഠിക്കുന്നത് നമ്മളെ ഗുണപ്പെട്ട ദർസിലാണ് പഠിക്കുന്നത്. അപ്പോൾ അവരോട് പറഞ്ഞു നിങ്ങൾ വീടും പഠിക്കേണ്ട സ്ഥലം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വീട് വെച്ചുതരാം, സ്ഥലം ഇവിടെ കിട്ടിയാൽ മതി. രണ്ട് മൂന്ന് സ്ഥലം ഇപ്പോൾ ഞങ്ങൾ പോയി നോക്കി, ഒക്കെ തന്നെ വലിയ വില പറയുന്നത് കൊണ്ട് ഇന്നലെ ഉസ്താദ് പറഞ്ഞു നിങ്ങൾ ഞായറാഴ്ച തിങ്കളാഴ്ച വന്നോളി നമുക്ക് സ്ഥലം കച്ചവടമാക്കാന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് തന്നെ വീട് വെച്ചാലേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കണ്ടീഷനിലെ ലെവലിലാവുള്ളൂ എന്നതുകൊണ്ടാണ്. അപ്പോൾ ഇതിനെ ഒരാഴ്ച എറണാകുളത്തേക്ക് അപ്പോൾ രണ്ടു ദിവസം മുന്നേ എന്നോട് വിളിച്ചാൽ നിങ്ങൾ ഉണ്ടുപെട്ട സ്ഥലത്തിൻ്റെ കാര്യം നോക്കിയിനോ, നമുക്കത് വേഗം ആക്കി കൊടുക്കണം ഇരിങ്ങൾക്കെന്ന്. അല്ല ഇവിടെ നമ്മളെ വയനാട്ടിൽ പറ്റിയ സ്ഥലം അല്ല വയനാട്ടിൽ പോകാൻ, അവിടെ ജോലിയ അവിടെ രത്തിങ്ങാന ദർസിൽ പണ്ടാരിയാണ്, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ ആ മൂന്ന് മക്കൾ ഈ അതിനൊക്കെ തന്നെ ഒരു ഒരു കുടുംബത്തിന്റെ അത്താണിയായിട്ട് ആ എത്തിങ്ങാൻ ദർസിന്റെ ആൾക്കാർ പണി ദർസിന്റെ വയനാട്ടുകാരെ ഉസ്താദ്മാർ നല്ല കണ്ടീഷൻ കണ്ടീഷൻ ആ അതായത് അവര് ഉസ്താദ്മാരല്ല അവര് നമ്മളായിട്ട് ബന്ധപ്പെടുന്നവരെ നമ്മള് അവരോട് പല തമാശയും പറയുന്ന കൂടുതൽ അതായത് എന്തെങ്കിലും കിട്ടിക്കാണെന്നുള്ളൊരു ആർത്തി അവർക്കില്ല. അറിഞ്ഞു കൊടുക്കുന്നവർ അതായത് നമ്മളിപ്പോ ഒരു ദിവസം ചെലവിന് പൈസ തരാന്ന് പറഞ്ഞാല് നാളേക്ക് ഞങ്ങൾ ഉണ്ടെന്ന് പറയുന്ന ടീമാണ്. നാളേക്ക് ഇപ്പോ ശനിയാഴ്ചക്ക് ഞങ്ങൾ ഉണ്ട്, നമുക്ക് അടുത്ത ചൊവ്വാഴ്ച തന്നെ അങ്ങോട്ട് മതി എന്നുള്ള ഒരു ഇത് പറയുന്ന ആൾക്കാരാണ് ഉസ്താദ്മാര്. താമരശ്ശേരി രാജിക്കാക്ക് എന്താ സ്ഥാപനം? അപ്പൊ ചെറിയ മരങ്ങളൊക്കെ എടുത്ത് അതൊക്കെ എത്തിച്ചു കൊടുക്കണം. പക്ഷെ മനസ്സ് പഠിച്ചവന് ഇത്രയും വലിയ മനസ്സ് എല്ലാവർക്കും കിട്ടട്ടില്ലേ. കാരണം റബ്ബിനെ പേടിച്ചുള്ള ജീവിതമാണ്. ഞാൻ എന്റെ മക്കളും കുടുംബവും ഞങ്ങൾക്ക് മാത്രമല്ല സമ്പാദിച്ചിട്ടുള്ള സന്തോഷിക്കുന്നുണ്ട്, കഷ്ടപ്പെടുന്നവനും കൂടി ഞങ്ങൾക്ക് സംരക്ഷിക്കപ്പെടുത്തണം. അത് അള്ളാഹുവിന്റെ മുതലാണ് താൽക്കാലിക ഞങ്ങളെ ഏൽപ്പിച്ചെന്നുള്ള ഉത്തരവാദിത്വം ഉറപ്പ് ബോധ്യമുള്ളതുകൊണ്ടാണ് ഈ വലിയ മനുഷ്യനെ 70 വയസ്സിലും ഓടി നടന്നുകൊണ്ട് പാവപ്പെട്ടവനെ സഹായിക്കുന്നത്. ഞങ്ങളൊന്നും നമ്മളൊന്നും ഒരു കണക്കിലും ഈ വലിയ മനുഷ്യനെ അവിടേക്ക് എത്തൂല. കാരണം 70 വയസ്സേയില്ല. അപ്പോഴും ഇന്നും ഓടി വന്നിട്ടുള്ളത് നമ്മുടെ ചൂരമല ദുരന്തപ്പെട്ട കുടുംബങ്ങളെ ചേർത്ത് പിടിക്കണം എന്നുള്ള ഓട്ടത്തിലാണ്. പടച്ചവൻ സ്വീകരിക്കട്ടെ. അതെ മേ. അപ്പൊ നമ്മുടെ പീസ് വാലിയിൽ നമ്മളെ ചെയർമാൻ മരണപ്പെട്ടു പോയ അദ്ദേഹത്തിനെയും പടച്ചവന അബോജിന്റെ ഉപ്പ പടച്ചവനെ അള്ള സ്വർഗത്തിൽ ഉന്നത പദവി കൊടുക്കട്ടെ. ഇൻഷാല്ല. ഇത് ഞങ്ങളെ മാനന്തവാടിയുള്ള ഞങ്ങളെ കൂടപ്പറപ്പാണ്. എല്ലാ കാര്യത്തിനും ഋഷികാട് ഇന്ന് രാവിലെ ഞങ്ങളൊപ്പം ഇറങ്ങിയതാണ്. ഇന്നാണ് മഴ, അതാ മഴ പെയ്തു. പടച്ചവനെ ആ ടവലിട്ട് കൊടുക്കി. ആ ആജിക്കാൻ നടന്നോളി. എന്താ പറയാളോ എന്റെ കുട്ടിക്ക്? ഇത്രയും നേരം ഞാൻ നേരിട്ട് കണ്ട അനുഭവം ഇതിൽ കൂടുതലൊന്നും സംസാരിക്കാനില്ല. സംസാരിച്ചാൽ എവിടെ എത്തൂല. കാരണം അത്രയും വലിയ നന്മയുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൂരമല ദുരന്തത്തിൽപ്പെട്ട എല്ലാവരും ചേർത്ത് പിടിക്കുന്ന പ്രായമേറിയ ഒരു ഉപ്പ മകനെയും കൂട്ടിയിട്ട് ഇവിടെ വരെ വരണമെങ്കിൽ അത് അത്രത്തോളം വലിയൊരു സംഭവമാണെന്നുള്ളതാണ് ഇത് കൂടുതൽ ഇതിൽ ഞാൻ ഉൾക്കൊള്ളുന്നത് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഏതായാലും പിന്നെ നേരെ താഴെ പാടാണ്, നല്ല സൗകര്യമാണ്, റോഡ് സൗകര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാ സൗകര്യത്തോടു കൂടിയുള്ള പിന്നെ സ്ഥലം തന്നെയാണ്. ഇവിടെ ഏകദേശം ഇൻഷാല്ലാ 10-20 വീട് വരും. ഇപ്പം നമ്മളെ പീസ് വാലി ഫൗണ്ടേഷൻ്റെയും ഒരുപാട് സംഘടനകൾ ഇന്നും ആ വാക്ക് പാലിക്കാൻ ഉണ്ട്. സ്ഥലം കിട്ടാത്ത ബുദ്ധിമുട്ട് അല്ലേ ഋഷിക? സ്ഥലത്തിനാണ് ബുദ്ധിമുട്ട്. താല്പര്യമുള്ള ആളുകൾ വയനാട്ടിൽ സ്ഥല സൗജന്യമായി കൊടുക്കാൻ കഴിയുന്ന ആളുകൾ ഞാനുമായി അല്ലെങ്കിൽ മണിക്കായിട്ട് ബന്ധപ്പെടുക. ഋഷികാന നമ്പർ എന്ന് പറയണേ 9526986786. അപ്പോൾ ഇത്ര ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ച് മലയാളത്തിൽ ഒന്ന് പറയണേ 9526986786786. ഈ നമ്പറിൽ വിളിച്ചാൽ ഋഷികാന ആർക്കെങ്കിലും പടച്ചു തന്ന സമ്പത്ത് ഈ നല്ല കാര്യങ്ങൾക്ക് നമ്മുടെ ചൂരമല ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക്
വീട് വെച്ചു കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളെ കൈകൊണ്ട് നിങ്ങൾക്ക് നേരിട്ട് ആധാരം രജിസ്റ്റർ ചെയ്ത് ആ കുടുംബങ്ങൾക്ക് ഓരോരുത്തരും കൊടുക്കുക. വീട് നമ്മളെ സംഘടനകൾ ഓരോ സൂപ്പർ മാർക്കറ്റുകാരും ഓരോ നല്ല നല്ല ടീമുകളുണ്ട്, അവരാണ് വീട് നിർമ്മിച്ചിട്ടുണ്ട് അല്ലേ. പക്ഷേ അല്ല എന്നായിക്കോട്ടെ.